കൊച്ചിയിൽ ബി ജെ പിയുടെ യുവം പരിപാടി സമാപിച്ചതിന് പിന്നാലെ വിമർശനവുമായി ഡിവൈഫൈ. യുവം പരിപാടി പ്രധാനമന്ത്രിയോട് യുവാക്കൾക്ക് സംവദിക്കാനുള്ള അവസരമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗം നടത്തി മടങ്ങുകയാണ് ഉണ്ടായതെന്ന് ഇടത് എം പിയും ഡിവൈഫൈ ദേശീയ അധ്യക്ഷനുമായ എ എ റഹീം കുറ്റപ്പെടുത്തി. ബി ജെ പിയുടെ പതിവ് രാഷ്ട്രീയ പ്രചരണ പൊതുയോഗം മാത്രമാണ് കൊച്ചിയിൽ നടന്നത് എന്നും ബി ജെ പി സംസ്ഥാന ഘടകം ഇതിന് മറുപടി പറയണമെന്നും റഹീം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളടക്കം നിരവധി യുവാക്കൾ കൊച്ചിയിലെ യുവം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എഹെ റഹീമിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: വന്നു വന്ന് സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങളിൽ നിന്ന് പോലും ഒളിച്ചോടാൻ തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി. യുവം പരിപാടിയുടെ സംഘാടകർ വാഗ്ദാനം ചെയ്തത് രണ്ട് പ്രത്യേകതകളായിരുന്നു. ഒന്ന്, പ്രധാനമന്ത്രിയുമായി യുവാക്കൾക്ക് സംവദിക്കാം. രണ്ട്, ഇതിൽ രാഷ്ട്രീയമില്ല, സംഭവിച്ചതും സംവാദം നടന്നില്ല, ഒരു ചോദ്യം പോലും ആർക്കും ചോദിക്കാൻ കഴിഞ്ഞതുമില്ല. രാഷ്ട്രീയമില്ലെന്ന് വാഗ്ദാനം ചെയ്ത് വിളിച്ചു കൂട്ടിയിട്ട് ലക്ഷണമൊത്ത രാഷ്ട്രീയ പ്രസംഗം നടത്തി പ്രധാനമന്ത്രി മടങ്ങി. വിവിധ മേഖലകളിലെ പ്രതിഭകളെ പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ ക്ഷണിക്കുന്നു. ബി ജെ പി തന്നെ നടത്തുന്ന പരിപാടി, അവർ തന്നെ ക്ഷണിക്കും. തയ്യാറാക്കിയും കൊണ്ടുവന്നവർ, അവർ തന്നെ തയ്യാറാക്കിപ്പിച്ച ചോദ്യങ്ങൾ, സംവാദം റിപ്പോർട്ട് ചെയ്യാൻ കാത്തുനിന്ന മാധ്യമങ്ങൾ. പക്ഷെ സംഭവിച്ചത് പതിവ് മൻ കി ബാത്ത്, ബി ജെ പിയുടെ പതിവ് രാഷ്ട്രീയ പ്രചരണ പൊതുയോഗം എന്നതിൽ കവിഞ്ഞ് വേറെയൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പതിവ് രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ യുവാക്കളെ വിളിച്ചാൽ കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ സംവാദമെന്ന് കള്ളം പറഞ്ഞത്? അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിരുന്നിട്ട് പോലും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ താല്പര്യമില്ലാത്ത പ്രധാനമന്ത്രി സ്വയം ഒളിച്ചോടിയതാണോ? സംഘാടകരായ ബി ജെ പി സംസ്ഥാന ഘടകം മറുപടി പറയണം.